പിശാചുബാധയിൽ നിന്നോ പൈശാചിക സ്വാധീനത്തിൽ നിന്നോ പിശാച് സൃഷ്ടിക്കുന്ന തിന്മയിൽ നിന്നോ ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതിന് സഭയുടെ പരമാധികാരത്തോടെ വൈദികനോ മെത്രാനോ നടത്തുന്ന പൊതു പ്രാർത്ഥനയാണ് ബോധോച്ചാടനം. ബോധോച്ചാടനം പ്രമേയമാക്കിയിട്ടുള്ള നിരവധി സിനിമകളും കഥകളും നാം കാണുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മുൻ പാപ്പന്മാരായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമനും ബെനഡിക്ട് പതിനാറാമനും വത്തിക്കാനിൽ ബോധോച്ചാടനം നടത്തിയിട്ടുള്ള കാര്യം നമ്മളിൽ അധികമാരും അറിയാൻ സാധ്യതയില്ല. റോം രൂപതയുടെ ഔദ്യോഗിക ബോധോച്ചാടകനായിരുന്ന ഫാദർ ഗബ്രിയേൽ അമോർത്താണ് ഈ സംഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1982 മാർച്ച് 27 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ആദ്യ ബോധോച്ചാടനം നടത്തിയത്. ഫ്രാൻസിസ്കോ ഫാബ്രിസി എന്ന പിശാച് ബാധിതയായ യുവതിയെ പാപ്പ കണ്ട നിമിഷം തന്നെ ആ യുവതി നിലത്ത് കിടന്ന് പിടയുകയായിരുന്നു. പാപ്പ ഒന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും ആദ്യം ഫലമുണ്ടായില്ല. നാളെ നിനക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന് പാപ്പ പറഞ്ഞതോടെ ആ യുവതി ശാന്തയായി. പാപ്പയുടെ വിജയകരമായ ബോധോച്ചാടനം വഴി പിശാച് ബാധയിൽ നിന്ന് ആ യുവതി മോചിതയായി. ഇതുപോലെ മുൻപ് താൻ കണ്ടിട്ടില്ലെന്നും ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രംഗം പോലെയാണെന്നും സംഭവത്തെ ഉദ്ധരിച്ച് പാപ്പ പറഞ്ഞതായി അക്കാലത്തെ പേപ്പൽ ഹൗസ് ഹോൾഡ് തലവനായ ജോക്കസ് പോൾ മാർട്ടിൻ്റെ ഓർമ്മക്കുറിപ്പിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് ആ സംഭവത്തിൻ്റെ ആധികാരികത ഉറപ്പിക്കുകയാണ്. 2009 മെയ് മാസത്തിൽ ജിയോവന്നി, മാർക്കോ എന്നീ രണ്ട് പുരുഷന്മാർ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ അഭിസംബോധനക്കിടയിൽ പാപ്പ അവരുടെ സമീപത്തെത്തിയപ്പോൾ അവർ പല്ലിഞ്ഞെരിക്കുവാനും നിലത്ത് വീണ് തലയിടിക്കുവാനും തുടങ്ങി. ശരീരത്തെ സ്വന്തം പീഡിപ്പിക്കുന്ന അതികഠിനമായ അവസ്ഥ. അല്പം ദൂരെ നിന്ന് പാപ്പ തൻ്റെ കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു. ആ നിമിഷം തന്നെ പിശാച് ബാധിതരായ ഇരുവരും ഏതാണ്ട് 10 അടിയോളം പിന്നോട്ട് തെറിച്ചു വീഴുകയായിരുന്നു. പിശാച് അവരിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവർ വിതുമ്പുകയായിരുന്നുവെന്നും ഫാദർ ഗബ്രിയേൽ പിൽക്കാലത്ത് വെളിപ്പെടുത്തി. ലോകത്തിലെ പൈശാചിക സ്വാധീനത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയും കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങൾ വലുതാണെന്നും അതിൽ അകപ്പെടാതിരിക്കുവാൻ ജാഗ്രത പുലർത്തണമെന്നും നമ്മെ ലക്ഷ്യമിട്ട് തന്ത്രങ്ങൾ മെനയുന്ന പിശാചിനെ ചെറുക്കുവാൻ നമുക്ക് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ആയുധം ധരിക്കണമെന്നും ഫ്രാൻസിസ് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു.